ഈ സന്തോഷം വേണ്ട ഒന്ന് അന്വേഷിക്കണ്ടേ.
നിയമത്തിന്റെ കാവൽക്കാരൻ. എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ പോലീസ്? പോലീസാണെന്ന് അറിയാതിരിക്കാൻ വേഷം മാറി വന്നതാണ്. പക്ഷേ നിങ്ങൾ കണ്ടുപിടിച്ചു. ബുദ്ധിമാൻ വന്നതിന്റെ ദുരുദ്ദേശം? മിസ്റ്റർ ഉള്ളക്കാരൻ, നിങ്ങൾ മോഷ്ടിച്ച വജ്രമാല എവിടെ ഉണ്ടെന്ന് വേഗം പറയും. പറയാനുള്ളത് വേഗം പറ. അടുത്ത പണി കഴിഞ്ഞ് ബാബുവിന് വിമാനത്തിൽ അമേരിക്ക ഒക്കെ പോകാനുള്ളതാണ്. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നൊള്ളക്കാരൻ, എന്റെ ഈ തോക്കിൽ നാലുണ്ടുണ്ട്. അതിലൊരു മുണ്ട മതി നിങ്ങളുടെ ഈ കൊക്കിനെ തീർക്കാൻ. ഓഹോ, അങ്ങനെയാണെങ്കിൽ എന്റെ ഈ തോക്കിൽ മൊത്തം 12 ഉണ്ട്. ഐഡിയ. അങ്ങനെയാണെങ്കിൽ ആ തോക്ക് എനിക്ക് തരുമോ? തന്നാൽ ഈ തോക്ക് ഞാൻ തരാം. ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളും ഈ തോക്കും എന്റെ കസ്റ്റഡിയിൽ. ഓഹോ, അപ്പോ ഈ സൈസ് ഉടായ്പാണല്ലേ ഇടയിൽ. എന്തല്ല നിങ്ങളെ കൊള്ളക്കാരൻ എന്ന് വിളിക്കുന്നത്. ഏതായാലും വന്ന കാര്യം നടക്കാത്ത സ്ഥിതിക്ക് ഞാനങ്ങോട്ട്. എങ്ങോട്ട്? സ്റ്റോപ്പ് ഇറ്റ്, ഇൻസ്പെക്ടർ ബാബു. എന്റെ സങ്കേതത്തിൽ വന്നവരാരും ഇന്നുവരെ ജീവനോട് തിരിച്ചു പോയിട്ടില്ല. ഇവരെ പിടിച്ചു കിട്ടി നമ്മുടെ മോതിരക്കുളത്തിൽ അറിയൂ. ഇതൊരു പണമായിരിക്കട്ടെ ബോസ്. എത്ര ശ്രമിച്ചിട്ടും മുതലാൾക്ക് ഇയാളെ വിടാൻ പറ്റുന്നില്ല ബോസ്. അതെന്താണ് മിസ്റ്റർ ലിഗു? ഇയാളുടെ കൈ ഇങ്ങനെ ബ്രാക്കറ്റ് പോലെ ഇരിക്കുന്നത് കൊണ്ട് മുതലാൾക്ക് അരവരെ വിടാൻ പറ്റുന്നുള്ളു ബോസ്. അങ്ങനെയാണെങ്കിൽ ഇയാളെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗം മുറിച്ച് നമ്മുടെ മുതല കുഞ്ഞുങ്ങൾക്ക് ആഹാരമായിട്ട് കൊടുക്കൂ. പൊള്ളക്കാരന്മാരെ, ഇതിനൊക്കെ നിങ്ങളോട് ദൈവം ചോദിക്കും. ദൈവമല്ല, ദേവൻ. ചൂട് നിങ്ങൾ അറിയും. അനങ്ങിപ്പോകരുത്. നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഈ കത്തി കൊണ്ട് നിന്റെ ജീവൻ ഞാൻ എടുക്കും. പെട്ടുപോയല്ലോ ഈശ്വര, തോക്ക് ഞാൻ താഴെയിട്ടു. ഇനി ഞാൻ ചുണ്ടു പറയാതെ ആരും അനങ്ങിപ്പോകും. താങ്കളുടെ കയ്യിലിരിക്കുന്ന വജ്രമാല മര്യാദയ്ക്ക് ഏൽപ്പിക്കുന്നതാണ് നല്ലത്. ശീക്രമാവട്ടെ. നിങ്ങൾ ആവശ്യപ്പെട്ട വജ്രമാല അയ്യടാ, ഇനി നിനക്ക് രക്ഷയില്ല. ഈ കൊള്ളക്കാരനെ ഇത്ര വേഗം കീഴടക്കി ഇത്ര ധൈര്യം കാണിച്ച നിങ്ങൾ ആരാണ്? ഈ മറുപടി മാറ്റിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ മനസ്സിലാകും. ഞാൻ ജിഐഡി ഉണ്ണി. നിങ്ങൾ? ഞാൻ ക്രൈം ബ്രാഞ്ച് ഇൻസ്പെക്ടർ ദേവൻ. ഞാൻ വേറെ ബ്രാഞ്ചുകളൊന്നുമില്ലാത്ത ഇൻസ്പെക്ടർ വാവു. എന്ത്? നിങ്ങൾ ചത്തിട്ട് ഇനിയും മരിച്ചില്ല. നിങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഗവൺമെന്റ് നിയമിച്ച സിബിഐ ഓഫീസറാണ് ഞാൻ. രാജൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ തന്തപ്പടി പോടാ വെട്ടവളിയാ. രാജൻ നമ്പ്യാർ എന്റെ അച്ഛനാരാണെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ നാട്ടിലുള്ള പല അച്ഛന്മാരുടെയും പേര് പറഞ്ഞ കൂട്ടത്തിൽ രാജൻ നമ്പ്യാർ എന്ന ഈ പേരും ഞാൻ ഓർക്കുന്നു. എന്റെ അമ്മയും എന്നോട് ഈ പേര് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛൻ മദ്യപിച്ചിരുന്ന ഗ്ലാസ് ഇപ്പോഴും എന്റെ കൈവശമുണ്ട്. താ നോക്ക്. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛൻ പണ്ട് കുടിച്ച മദ്യത്തിന്റെ കാലിക്കുപ്പി ഇപ്പോഴും എന്റെ കൈവശമുണ്ട്. നീലമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിന്നും
മദ്യത്തിന്റെ ബില്ല് ഇപ്പോഴും എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. എന്റെ പൊന്നു മക്കളെ, നിങ്ങളെ എനിക്ക് തിരിച്ചു കിട്ടിയെങ്കിലും എനിക്കൊരു ദുഃഖം മാത്രമുണ്ട്. കാണാതായ എന്റെ മകൾ അവളിപ്പോ എവിടെ അറിവിട്ടു. അന്ന് അച്ഛൻ വെള്ളമടിച്ചപ്പോൾ ടച്ചിങ് സാൾട്ട് ഉപയോഗിച്ച ഉപ്പിലിട്ട ആ മാങ്ങയുടെ മാങ്ങാണ്ടി ഇന്നും എന്റെ കയ്യിലുണ്ട്. എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പഴയ ഗ്ലാസും ടച്ചിങ്സും സോഡയും ഒക്കെ തിരിച്ചു കിട്ടി തിരികെ നമുക്ക് ഈ രാത്രി ഉറക്കമില്ലാത്ത രാത്രിയാക്കി മാറ്റാം.